അതാണ് യുവം എന്ന് പറഞ്ഞാൽ യുവതാരങ്ങളുടെ ഒരു സിനിമയുടെ യുവതാരങ്ങൾ മറ്റേ രാഷ്ട്രീയത്തിലൊക്കെ യുവാക്കൾ വരണം എന്ന് പറയുന്ന സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് വരുന്ന യുവതാരങ്ങളുടെ സിനിമ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച് നായകൻ അമിത് ചക്കാലക്കൽ നമുക്കുണ്ട്. അമിത്, ഗുഡ് മോർണിംഗ്. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി തിയേറ്ററിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള കാരണം, കാരണം കോവിഡ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പണം ഒ ടി ടിയിലേക്ക് മാറി, എന്നിട്ടും നിങ്ങൾ എന്താണ് തിയേറ്ററിന് വേണ്ടി പറ്റിയത്? ഈ സമയം ഒരുപാട് സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ, ഇപ്പോൾ ഈ സമയം ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനേക്കാളും തിയേറ്ററിൽ തന്നെ ഈ സിനിമ വന്നെന്ന് പ്ലാൻ ചെയ്ത കാര്യം, ഒന്ന്, ഇതൊരു തിയേറ്ററിൽ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ശരിക്കും ഒരു നമ്മളുടെ വൈകിട്ട് ഷോ ഇല്ല, നമുക്ക് വൈകിട്ട് രാത്രി നൈറ്റ് ഷോ ഇല്ല. വൈകിട്ട് ഷോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരിക്കും മെയിൻ പ്രവർത്തിക്കുന്ന സമയം എടുത്തിട്ടാണ് ഒരു സിനിമക്ക് ഒരാൾ പോകണം. അപ്പോൾ ആ മെയിൻ സിനിമ സമയം ഒരു 2 മണിക്കൂർ കളഞ്ഞ് ഒരു സിനിമ കാണാൻ ചെല്ലുമ്പോൾ അയാൾക്ക് എൻ്റർടൈൻഡ് ആവുക എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലൊരു തമിഴ് സിനിമ വന്നു, 10 കോടിയിൽ മുകളിൽ ആ സിനിമ കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത്, കണക്കുകൾ മാറാം. പക്ഷെ അപ്പോൾ ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവശ്യമായിട്ടുള്ള ആൾക്കാർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തിയേറ്ററിൽ പോകുന്നുണ്ട്, ഈ നിബന്ധനകളും ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ട് പോലും. അപ്പം ഞാൻ പറയുന്ന അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് യുവം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് യുവം. ഈ കോടതി പശ്ചാത്തലത്തിലാണ് സിനിമ, കോടതി പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെന്നെല്ലാം എന്താണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്? ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഒരു കോടതി പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിനിമയൊക്കെ വരുമ്പോൾ കുറേ വാദങ്ങൾ, പിന്നെ കുറച്ച് ഡ്രൈ സബ്ജക്റ്റ്, കുറച്ച് സീരിയസ് ഇഷ്യൂസ്, അങ്ങനെയാണ് പൊതുവെ കണ്ടേക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു സിനിമയുടെ അന്ന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും പിന്നെ സിനിമ മൊത്തമായി കഴിഞ്ഞ് ഞാൻ ആ സിനിമ കണ്ടപ്പോഴും തോന്നിയൊരു ഫാക്ടർ, ഇതിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന വിഷയത്തിൽ ഈ പറയുന്ന കോടതി എലമെന്റ് ഉണ്ടാവാം, ഈ പറയുന്ന പോലെ എന്താ പറയാ പൊളിറ്റിക്സ് ഉണ്ട്, എന്നാൽ പോലും ഇതിൽ സാധാരണ സിനിമ കാണുന്ന പോലെ നായകൻ, വില്ലൻ, നെഗറ്റീവ്, കുറെ ഓപ്പോസിംഗ് ഫോഴ്സ് ഒക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനെ കാണാമെങ്കിൽ പോലും എല്ലാവരും നമ്മൾ എൻ്റർടൈൻ ചെയ്താൽ പോകുന്നത്, ഇതിനോടെല്ലാം ഇടയിൽ ഓരോ ഇത്ര നേരം കൂടുമ്പോഴും നമ്മൾ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ആ വില്ലൻ്റെ ലൈഫിൽ നിന്നും വില്ലൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലും ആ വില്ലനെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, ഇതിൽ വില്ലൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ എൻ്റർടൈനറാണ്, ഒരിക്കലും ഒരു ഡ്രൈ സബ്ജക്റ്റോ ഒരു കോടതി സബ്ജക്റ്റോ വാദം പ്രതിവാദം അങ്ങനെയല്ല. അത് ഈ സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ അതിൽ അതുപോലെ തന്നെ നമ്മുടെ ടീസറിലും ഒക്കെ പ്രൊമോയിലും ഒക്കെ കാണുന്നത് നിങ്ങളുടെ യുവാക്കളുടെ ഒരു വലിയ ഒരു ഒരു സമ്മേളനം, ഒരു സാന്നിധ്യം ഒക്കെയാണ്. സീനിയർ ആക്ടറുകൾ ഒരുപാട്, ഇപ്പോൾ സൈക്കുമാറും ഇന്ദ്രൻ ഷേട്ടിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ യുവാക്കൾ ഓറിയൻറ്റഡായിട്ടുള്ളൊരു സിനിമയാണ് തോന്നുന്നു. പേര് സൂചിപ്പിക്കുന്ന ഒരു സിനിമയും അങ്ങനെ തന്നെയാണോ? എന്തുകൊണ്ട് ഈ പേരിട്ടെന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ സാൻസ്ക്രിറ്റിൽ അതിൻ്റെ അർത്ഥം യൂണിറ്റി എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യുവത്വം അല്ലെങ്കിൽ യൂത്ത്ഫുൾനെസ് എന്ന് ഫീൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിൽ മാത്രമല്ല, ഒരു 50 വയസ്സാളിലും 60 വയസ്സാൾക്കാരിലും ഈ ചുറുചുറുക്കും ഒരു യുവത്വം ഉണ്ടാവാം. യൂണിറ്റിയോടെ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുക. ഇതിപ്പോൾ നമ്മൾ വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആളല്ല, എന്ത് ചെയ്യും എൻ്റെ ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ? ഏത് സാധാരണക്കാരനും അവനവൻ്റെ അവകാശത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരേ ഒരു മാർഗമുള്ള നമ്മുടെ കോടതിയാണ്. നമുക്ക് നമ്മുടെ എന്താ പറയുക, കോടതിയെയാണ് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നേ സാധാരണക്കാരനും പറ്റൂ. ആ വിശ്വാസത്തിനെ സത്യം പറഞ്ഞാൽ ഉറച്ച് കാണിച്ചുകൊണ്ടും എന്താ പറയുക, ഒരു യൂണിറ്റിയോടെ നാട്ടുകാർ, നമ്മുടെ ഇന്നത്തെ കേരളം യൂണിറ്റിയോടെ നിന്നാൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കാൻ പറ്റുന്നുള്ളൊരു സിനിമയാണ് യുവം. അപ്പം ഈ പേരിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയായിട്ട്. കാര്യം യൂണിറ്റി കാണിക്കുന്ന സിനിമയാണത്. നമ്മളിന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ നമ്മളുടെ പ്രതിഷേധം ഒരു ഷെയറിലാണ് കളയുന്നത്. പക്ഷെ അതിൽ കുറേ നമ്മൾ അഡിക്റ്റഡാണ്. നേരെ മറിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോ സിറ്റിസനും ഓരോ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. സിനിമയെക്കുറിച്ച് അമിത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഈ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ ഹണീബി എന്ന സിനിമേൻ്റെ അമിത് ചെയ്തൊരു ഒരു ക്യാരക്ടറുണ്ട്, ആ സിനിമയിൽ അമിത് ചെയ്ത കഥാപാത്രം അത് പിന്നീട് ഈ കരിയറിൽ തന്നെ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്ന്? ബ്രദർ, ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞ് കുറച്ച് നേരം ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യാനൊക്കെ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഹണീബി.
എനിക്ക് തോന്നുന്നു ഹണീബി കഴിഞ്ഞിട്ടാണ് ഞാൻ ആരുടെടുത്തെങ്കിലും ഒരു ചാൻസ് ചോദിച്ചു പോകുമ്പോഴും ഇന്ന പടത്തിലല്ലേ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഹിറ്റായി. ആ സിനിമ ഹിറ്റായപ്പോഴേക്കും അത്രയും ആൾക്കാർ ആ സിനിമ കണ്ടു. ആ സിനിമ ആ ആൾക്കാരെ ചിരിപ്പിക്കുകയും അവരെ എൻജോയ് ചെയ്തപ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടമാണ് എനിക്കും കിട്ടിയത്. അപ്പം ആ സിനിമ എന്തോരോ ആൾക്കാർ ഇഷ്ടപ്പെട്ടോ അതിലെ ഓരോ ക്യാരക്ടേഴ്സിന് അതിൻ്റെ ആംബ്രോ ഇവർ ഇപ്പം മാർട്ടിൻ എനിക്കൊക്കെ അതിൻ്റെ പങ്കാണ് എനിക്ക് കിട്ടിയത്. ആ സിനിമയുടെ വിജയമാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഉപകാരപ്പെട്ടത്. ഇതിലും നമ്മൾ ടീച്ചറിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് താരങ്ങളുണ്ട്. അതിൽ നിർമ്മലിനൊക്കെ കാണുമ്പോൾ തന്നെ പടം കാണാൻ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സീനിയർ താരങ്ങളുണ്ട്. എന്നിരുന്നാലും എങ്ങനെയാണ് മറ്റ് കഥാപാത്രങ്ങൾ മറ്റ് താരങ്ങൾ അതിനെക്കുറിച്ച്? യുവത്തിൽ സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ സായികുമാരേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, ഷാജോൺ ഏട്ടൻ, ജാഫർ ഇടുക്കി, പിന്നെ നെടുണ്ടി ചേട്ടൻ, സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നിർമ്മൽ പാലാഴി, അഭിഷേക്, ഞങ്ങൾ മൂന്ന് പേരും, ഡയാന, അങ്ങനെ കുറേ നല്ല നല്ല ആർട്ടിസ്റ്റിൻ്റെ ഒരു പുതിയതും പഴയതുമായിട്ടുള്ള നല്ല സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമ. അതിനാ ഡയറക്ടർ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും അമിത് ചക്കാലക്കലാണ് രാവിലെ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ യുവത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തിയത്. ഇന്ന് തിയേറ്ററിലെത്തുകയാണ് സിനിമ. ഈ പറഞ്ഞ പോലെ ഒരുപാട് സീനിയർ താരങ്ങളും അതുപോലെ തന്നെ മലയാള സിനിമയിലെ യുവതാരങ്ങളും അവർ ഒരുമിക്കുന്ന ഒരു ചിത്രമാണ്. ഏതായാലും ചിത്രത്തിന് എല്ലാ വിജയാശംസകളും എല്ലാവർക്കും, എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും നന്ദി.